ഹായ് എല്ലാവർക്കും, ഡാനി ആൻഡ് ഡാനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പച്ചടി റെസിപ്പിയുമായിട്ടാണ്. കുമ്പളങ്ങ ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടൊരു ചട്ടിയിലേക്ക് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങയിലെ തൊലി ഭാഗവും കുരുവും എല്ലാം നീക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കയ്യിലുപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. കുമ്പളങ്ങ വേവിക്കാൻ വയ്ക്കുമ്പോൾ അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കുമ്പളങ്ങയിൽ ധാരാളം വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇത് ചെറുതായിട്ട് വെന്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിലെ വെള്ളമെല്ലാം ഇറങ്ങി വരും. അതുകൊണ്ട് അല്പം വെള്ളം മാത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കറിയിൽ വെള്ളം കൂടിപ്പോകും. ഇനി ഈ പാത്രം മൂടി വെച്ച് കുമ്പളങ്ങ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് 1/2 ടീസ്പൂൺ കടുക്, 4 പച്ചമുളക്, കുറച്ച് തേങ്ങ എന്നിവ എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങയാണ് ഇവിടെ ചിരകിയെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. വെജിറ്റേറിയൻ റെസിപ്പിയാണിത്. സാധാരണയായിട്ട് ഓണം, വിഷു എന്നീ അവസരങ്ങളിലാണ് നമ്മൾ ഈ റെസിപ്പികൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു റെസിപ്പിയാണ് പച്ചടി. അതുപോലെ തന്നെ പച്ചടി നമുക്ക് വേറെ പച്ചക്കറികൾ ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ്. വെണ്ടയ്ക്ക, ബീട്രൂട്ട്, കൊക്കുംബർ, പൈനാപ്പിൾ, പാവയ്ക്ക എന്നിവ ഉപയോഗിച്ചും നമുക്ക് പച്ചടി വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ തേങ്ങ പെട്ടെന്ന് തന്നെ നന്നായി അരഞ്ഞു കിട്ടും. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്താൽ മതിയാകും. ഏകദേശം 10 മിനിറ്റ് മതിയാകും കുമ്പളങ്ങ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സെയിം ജാറിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം തേങ്ങയുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ. കറി ഒത്തിരി തിളച്ചു പോകരുത്, തേങ്ങ പിരിഞ്ഞു പോകാതിരിക്കാനാണ്. നമ്മുടെ പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ കറിയൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് തൈര് ചെറുതായി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കറി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും വേണം. ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം പുത്തൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Thank you for watching.